ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ഒക്കെ ആയിട്ട് കൊടുത്തയക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പിന്നെ അതുമാത്രമല്ല, വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചോറിന് പയറൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റൊട്ടി കൂടിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല തവിടോടു കൂടിയ ഗോതമ്പ് പൊടിയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കാശ്മീരി ചില്ലിയോ സാധാരണ മുളക് പൊടിയോ ഏതും ആവാം. ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ ഒന്ന് ഇടഞ്ഞു കൊടുത്താലും മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്, ഇതിന് പകരം സാധാരണ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാനിവിടെ ചേർക്കുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തതാണ്. ഇതിലേക്ക് 1/2 മുറി സവാള ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ എന്നിവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുരിങ്ങയിലയുടെ അളവെന്ന് പറഞ്ഞാൽ 2 കൈപ്പിടി വരെ മതി കേട്ടോ. അതിൻ്റെ കൊമ്പുന്ന ഇല മാത്രമാണ് എടുക്കേണ്ടത്, കൊമ്പോട് കൂടി ചേർക്കരുത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ വെള്ളം തന്നെയാണ്, ചൂടുവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുത്താൽ മതി. ഞാൻ ഏകദേശം 1/2 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒന്നിച്ചൊഴിച്ചിട്ട് വെള്ളം കൂടിപ്പോവരുത്, എന്നാൽ അത്യാവശ്യം വെള്ളം വേണം താനും. നമുക്കൊരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുകയാണ് നല്ലത്. പാത്രത്തിലിട്ട് കുഴയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരു അല്പം ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് പുരട്ടിക്കൊടുക്കുക. അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരല്പം മാത്രം മതി. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് മിനിമം 1 30 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 30 മിനിറ്റിന് ശേഷമാണ് ഇപ്പം ഞാനിത് തുറന്ന് നോക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂർ വരെ വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എവിടെയാണോ പരത്തുന്നത് അവിടെ ഒരു അല്പം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അതേ സൈസിലുള്ള ഓരോ ബോൾസ് ആയിട്ട് എടുക്കുക. ഇതുപോലെ പൊടിയിലൊന്ന് ഉരുട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തുന്ന അതേപോലെ തന്നെയാണ്. ഒരുപാട് തിന്നാവരുത്, അതുപോലെ തന്നെ കട്ടിയും ആവരുത്. സാധാരണ ഒരു സെമി തിക്ക് എന്ന രീതിയിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കരുത്. അങ്ങനെ പരത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ഇലയും ഉള്ളിയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ നമ്മളിതിന് ഹോള് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് അമർത്തിയുണ്ട് പരത്തി കൊടുക്കേണ്ട കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനിവിടെ നല്ല രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇത് ചുടാനായിട്ട് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ തവ വേണമെന്നില്ല, നിങ്ങൾ സാധാരണ ചപ്പാത്തി ചുടുന്ന അതേ തവയിൽ ചുട്ടെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ബബിൾസ് വരുമ്പോഴാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. പിന്നെ സാധാരണ നമ്മൾ ചപ്പാത്തി പോലെ നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരില്ല, അതേപോലെ ബബിൾസ് പോലെയാണ് വരിക. 2-3 തവണ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാലും നല്ല സോഫ്റ്റാണ് കേട്ടോ, 24 മണിക്കൂർ ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഒരല്പം ബട്ടറോ അല്ലെങ്കിൽ ഗീയോ തേച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ലൊരു ഫ്ലേവറാണ്. ഇത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അതിലൊരു കുഴപ്പമില്ല. പക്ഷേ തേച്ച് കൊടുക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഇപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ കറി പോലും ആവശ്യമില്ല. ഞാൻ വെറുതെ കഴിക്കാറുണ്ട്. അതുപോലെ ഇനി വേണമെങ്കിൽ ഒരു മുട്ട പൊരിച്ചിട്ട് അങ്ങനെയും കഴിക്കാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ 7 എണ്ണമാണ് ഈ ഒരു അളവ് വെച്ച് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.